Mukti, Tati Mukti. അവിതയുടെ പേര് നീട്ടി ഒരേമ്പക്കം. കഠോരവാഗ്മികൾ വിലോല വിലാസിനികൾ കൽഹാരപുഷ്പങ്ങളാൽ പിത്തലാട്ടം നടത്തി. കഠോരവാഗ്മികൾ വിലോല വിലാസിനികൾ കൽഹാരപുഷ്പങ്ങളാൽ പിത്തലാട്ടം നടത്തി. സാല ഭഞ്ചികൾ പഴഞ്ചോറിൽ ചമ്മന്തി ചേർത്തടിച്ച് ഏമ്പക്കം വിട്ടു. കഠോരവാഗ്മികൾ വിലോല വിലാസിനികൾ കൽഹാര പുഷ്പങ്ങളാൽ പിത്തലാട്ടം നടത്തി. പിത്തലാട്ടം നടത്തി സാല പഞ്ചികൾ പഴഞ്ചോറിൽ ചമ്മന്തി ചേത്തടിച്ച് ഏമ്പക്കം വിട്ടു. എന്റെ പൊന്നർജുനേട്ടാ, അർജുനേട്ടന് കവിത ചൊല്ലണമെങ്കിൽ പതുക്കെ എങ്ങാനും ചൊല്ലിയ പോരെ. അകത്ത് പിള്ളേര് കിടന്ന് ഉറങ്ങും, അവരെ ഉണരും. മോനലി ഇങ്ങനെ പതുക്കെ ചൊല്ലിയാലേ പിള്ളേരെങ്ങനെ കേൾക്കും? പിള്ളേര് കേട്ട് വളരണ്ടേ കവിതകള്? എനിക്ക് ഇതിൽ കൂടി താഴാൻ പറ്റത്തില്ല. എടി വന്ന് പതുക്കെ നടക്ക്. കല്യാണത്തിനല്ലേ പോണത്, പിരിക്കാനല്ലേ? ഇങ്ങനെ ചെന്നാൽ ഒരു ഗുമ്മ ഉണ്ടാവുള്ളു. ഗുമ്മ അവിടെ അല്ല, ഇത് എന്തിനീ ഡയറി എടുത്ത് കഷത്ത് വെച്ചേക്കണേ? ഇതിലത്തൊക്കെ കളഞ്ഞ് എന്തെന്ന് ഡയറി കളയാനാ? ഡയറി കളഞ്ഞിട്ടുള്ള ഒരു പണിക്ക് ഞാനില്ല. ഈ ഡയറി ഉണ്ടെങ്കിലേ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ മല മറിക്കും. എന്നാ ഉളുമ്പ് പോണോ അവിടെ ഇതിന്? മീൻ മുറിക്കണ കത്തിക്ക് പിന്നെ അത്തറിന്റെ മണം ഉണ്ടാവൂ. നല്ല ഇച്ചിരി സോപ്പിട്ട് കഴുകാരുന്നു. എന്തൊക്കെ എന്താ പണി? ആ അതൊക്കെ ഇരിപ്പുണ്ട്. തങ്കമണിയുടെ കൂടെ ഒരാള്, തങ്കമണിയുടെ കൂടെ. തങ്കമണിയുടെ കൂടി ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോഴേ ഞാൻ കരുതി അത് പിച്ചക്കാരായിരിക്കും. കേട്ടോ, അല്ല ഈ ഇത് ഈ വരാനാണ് വേറെ. ഇത് ഇവിടുന്ന് വാങ്ങിച്ചു? വാങ്ങിച്ചല്ല, എവിടെ അച്ഛൻ്റെയാ, ഞാൻ എടുത്തിട്ടാ. പറഞ്ഞു എനിക്ക് കൂടെ വാങ്ങിച്ചേ. അല്ല ഇനിയിപ്പോ നിന്റെ അച്ഛൻ്റെ ഈ സൈസ് കിടപ്പുണ്ടോ? ഇല്ല, എന്റെ അച്ഛൻ്റെ ഒരെണ്ണം കിടപ്പുണ്ട്. അഞ്ചാറ് ഓട്ടം ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ വേണം കൊണ്ടുതരാം. അല്ല സംഭവം എന്താ, എനിക്കൊന്നും മനസ്സിലായില്ല. സംഭവം എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കൂടെ ഗുണ്ടായിട്ട് ഒരു 10-15 ദിവസമായി ഞാനിപ്പോ കറക്കമാണ്. എന്താ കാര്യം എന്ന് പറയാ, ഗുണ്ടായി എനിക്ക് ചെറിയൊരു പലിശ പരിപാടി ഉണ്ടല്ലോ. പലിശ വലുതാണ്, പരിപാടി ചെറുതാണെങ്കിലും പലിശ വലുതാണ്. അതെ അതെ, ആ പലിശ പിരിക്കാൻ ഇറങ്ങിയതാ. എവിടെ ചെന്നാലും പലിശയില്ല മുതലും ഇല്ല. അല്ല അതെന്തൊരു നാറി തരവാ കാണിക്കുന്ന, കാശ് പലിശക്ക് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കാന്ന് പറഞ്ഞല്ലേ. ഞാൻ എന്ത് ചെയ്തു, ഒരു ഗുണ്ടയുടെ വേഷത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കി. ഇങ്ങനെയുള്ള വീടുകളിൽ ചെന്ന് രണ്ട് ഭീഷണി അങ്ങ് പെടുത്തുമ്പോ കാശ് കൊണ്ട് കൊടുക്കും. അതിന് വേണ്ടിട്ടുള്ള സെറ്റപ്പിന് ഇറങ്ങിയത് ഞങ്ങള്. ഇത് കഴിഞ്ഞ ദിവസം പോലെ ഒരു പിരിവിന് പോയപ്പോ കിട്ടിയ വെട്ടാ. ഞാൻ ഇവള് പറഞ്ഞിട്ട് ഞാൻ പിരിവിന് പോയിരുന്നേ, ഒരു സ്ഥലത്ത് നിന്നും പിരിവ് കിട്ടിയില്ല. അത് ഞാൻ ഇവളോട് എന്ന് പറഞ്ഞു, എടി ഇന്ന് ഇവിടെ നിന്നും പിരിവ് കിട്ടിയില്ലെന്ന്. അപ്പൊ അവള് മീൻ പെട്ടിക്കൊണ്ടിരിക്കുന്നു, ആ പിച്ചാത്തിക്ക് ഒരൊറ്റ വിട്ട് കിട്ടി. അറിയട്ടെ അവരൊക്കെ ഇവളിപ്പോ എന്നെ കൊണ്ട് കിടക്കുന്ന എന്തിനാണെന്നറിയോ? ഞാൻ ഇത്തിരി പൈസ ഇവിടെ എടുക്കുന്നുണ്ടല്ലോ, അതിന്റെ പലിശ മുതൽ ഞാൻ കൊടുക്കുന്നില്ല. അതിന് മുതലാക്കാൻ വേണ്ടിട്ട് അവളെന്നെ കൊണ്ട് കിടക്കുന്ന, അല്ലാതെ ശമ്പളത്തിനൊന്നും അല്ല. അതെ അതെ അതെ, കാശ് വാങ്ങിട്ട് എത്ര നാളായി, പലിശയില്ലേ മുതലൂലേ ആളും ഇല്ല. ഉത്തരം വിളിച്ച് വാങ്ങിക്കണം. ആ അതിന് തന്നെ വന്ന എടുത്തോ പൈസ എടുക്കാൻ. ആര്? അർജുനേട്ടൻ. അർജുനേട്ടൻ നിന്റെ കാശ് പലിശക്ക് എടുത്താ? എത്ര നാളായി എടുക്കെടുക്ക. ഒരു പ്രാവശ്യം പലിശക്ക് എടുത്തിട്ട് കാശ് അവിടെ ചെലവായി പോയി. ചെലവായി പോയോ?
അത് ചേച്ചി എന്നാന്നറിയ സംഭവം, ഇവിടെ എടുക്കുന്ന ആദ്യം ഒരു പ്രാവശ്യം പലിശക്ക് എടുത്ത് ആ പൈസയുടെ പലിശ കൊടുക്കാനില്ല എന്നിട്ട് രണ്ടാമത് പിള്ളേർക്കുന്ന ഒരു പലിശക്ക് എടുത്ത് അതിൻ്റെ കൂടെ പലിശ കൊടുക്കാനില്ലാതെ മൂന്നാമത് ഒന്ന് എടുത്ത് മൊത്തം 4000 രൂപ വാങ്ങിച്ചു. പലിശയോ 4000 രൂപ ഞാൻ പലിശയും മുതലും കൂടി 20000 രൂപ കിട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. പിന്നെ കൊടുത്തരാ കാശ് ഉണ്ട് കൊടുക്ക് പോട്ടെ സംഭവം. ആ കാശ് നമ്മൾ രണ്ടുപേരും ആ പൂച്ചക്കട ഷാപ്പിൽ കയറി ചെലവാക്കിയത് പകുതി നീ കുടിച്ചത്. നിങ്ങൾ അതൊന്നും പറഞ്ഞു കണ്ടേ ആ കത്തി എടുത്ത് ഒരു താങ് കൊടുത്തേ. അല്ല അങ്ങനെ താങ്ങ പറ്റ കാശ നമ്മൾ ഒരുമിച്ച് അടിച്ചെങ്കിലും കാശ് വാങ്ങിച്ച നിങ്ങളല്ലേ, അപ്പൊ അത് കൊടുക്കാൻ ബാധ്യത നിങ്ങളാണ്. കൊടുക്ക ആ പൈസ ഉണ്ടെ കൊടുത്ത തീർക്ക്. തങ്കമണി 1st എന്ന് പറഞ്ഞോട്ട് ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാശ് പലിശ അടക്കം തന്നിരിക്കും. അങ്ങനെ പല 1st കഴിഞ്ഞതാ, പൈസ കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഒരു കാര്യം ചെയ്ത തങ്കമണി, ഈ പ്രാവശ്യത്തിന് നീ ഒന്ന് ക്ഷമിക്കും. എന്നാത് കൊടുക്കാന്ന് പറഞ്ഞേ? 1st. 1st ഉറപ്പാണല്ലോ. 1st അങ്ങേരി പലിശ മുതലും കൊണ്ട തരും. വിട്ടുകളാ നിങ്ങൾ ധാരാളം പൈസ ഇങ്ങോട്ട് എടുത്ത്. അതിനല്ലല്ലോ നമ്മൾ ഇറങ്ങിയത്. അല്ല ഞാൻ ചോദിച്ചപ്പോ അയാടെ ഇപ്പൊ ഇല്ല, പിന്നെ എന്നായും നിങ്ങൾ കത്തിയെടുത്ത് കുത്തു മനുഷ്യ ചേച്ചി ഇരിക്കുന്ന. എന്തായാലും ഞാൻ കുത്തിയല്ലെന്ന് പറഞ്ഞാൽ കുത്തത്തില്ല പുള്ളിയെ, വേറെ ആൾക്കാരെ കാണിച്ചാൽ ഞാൻ വേണം ഒറ്റ കുത്തിന് താഴെ ഇടാം. വീട്ടിലേക്ക് വരുമല്ലോ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നീ എന്നെ എടുക്കാനാ? നിങ്ങളെ ഞാൻ കത്തിയെടുത്ത് കുത്തുക തന്നെ. നീ കത്തിയെടുത്ത് കുത്തി ഞാൻ അങ്ങോട്ട് വന്നിട്ടുമുണ്ട് നീ കുത്താൻ. പോലീസ് വണ്ടി ഇതിന്റെ ഞങ്ങളൊരു കുറവുണ്ടായിരുന്നു. നിങ്ങളെല്ലാം ചെയ്തോ? എന്തേലും കാണും അല്ലേ പോലീസ് വരികയല്ലോ. ഞങ്ങളോ പിന്നെ ഞങ്ങൾ എന്നാ ചെയ്തിട്ടാ സാറേ? സാറെ ഇവര് ഇവൻ കാരണം നാട്ടില് പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ പാടില്ല. ഞാൻ കാരണോ? പിന്നല്ലാതെ എന്റെ പൊന്നു സാറേ, ഞാൻ ഒരു പെണ്ണുങ്ങളെ ശല്യം ചെയ്യില്ല, ഒരു പെണ്ണുങ്ങളുടെ മുഖത്തും നോക്കിയില്ല. എന്നിട്ടാണ് ഞങ്ങൾ കംപ്ലൈന്റ് കിട്ടിയത്? നിൽക്കുന്ന എന്റെ ഭാര്യ ഞാൻ ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് അത്ര നാളെ അവളോട് എന്നെ ചോദിച്ചു നോക്കിയത്. എന്നിട്ടാണോ ഈ നാട് മൊത്തം നടന്ന് ഗുണ്ടാവിളയാട്ടം നടത്തുമെന്ന് പറഞ്ഞത്? ഗുണ്ടാവിളയാട്ടം അല്ലേ സാറേ. പിന്നെ ഇച്ചിരി പൈസ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാരും പലിശ എന്ന് ചോദിക്കും, തരികയല്ല. അപ്പൊ അവരോട് മാന്യമായിട്ട് സംസാരിച്ച് ആ പലിശ വാങ്ങിച്ച് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതാണോ നീ ഇന്നലെ ശേഖരന്റെ വീട്ടിൽ കയറി വലിയ വിഷയം ഉണ്ടാക്കിയത്? അല്ല, അവൻ ഇച്ചിരി പൈസ പലിശയ്ക്ക് എടുത്തിട്ടുണ്ടേ. അത് ചോദിച്ചപ്പോ അവൻ ഭയങ്കരമായിട്ട് മുട്ടാപ്പോക്ക് പറയുന്നു. അതിന് ഒച്ചപ്പകൾ ഉണ്ടായി, അത്രേ ഉള്ളൂ. നീ അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ വന്ന് വേളം ഉണ്ടാക്കില്ല, അതെന്താ കാര്യം? അതും ഈ ശേഖരന്റെ പ്രശ്നം തന്നെയാ സാറേ. ശേഖരന്റെ പ്രശ്നത്തിന് സ്റ്റേഷനിലാണോ അവൻ വേളം ഉണ്ടാക്കുന്നത്? അല്ല സാറേ, ശേഖരന് ഇവളെടുക്കേണ്ട ഈ പലിശയ്ക്ക് പൈസ എടുത്തത് സാറിന് കൈക്കൂലി തരാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. നിനക്ക് പൈസ അത്ര അത്യാവശ്യമാണ്, നീ ഞാൻ എസ്ഐയോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അത് ചോദിക്കാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിൽ വന്നത്. അല്ലാതെ വെള്ളം ഒന്നും ഞാൻ ഉണ്ടാക്കി. ഇവനൊക്കെ കാപ്പ ചുമത്തി അകത്തിടണം. കാപ്പയോ? നീ എന്താണ് കത്തി കൊണ്ടിടക്കുന്നത്? ഇത് പേന കത്തിയാ സാറേ. പേന കിട്ടാത്തോണ്ട് കത്തിയായിട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. പിടിക്കണോ? എന്റെ പൊന്നു സാറേ, ഇതിന്റെ എല്ലാം കാരണക്കാരി ഇരിക്കുന്നവളാ. ഇവളാണ് പലിശയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആരും പലിശ കൊടുക്കാത്തോണ്ട് എന്നെ ഗുണ്ടയായിട്ട് കൊണ്ടുവരുന്ന ഭീഷണി പെടുത്തി ഇവള് പലിശ വാങ്ങിക്കുക, അതാണ് സത്യം. ഞാനോ? ആ നീ? എനിക്കിതൊന്നും അറിയില്ല സാറേ. ഞാൻ ഈ വഴിക്ക് പോയപ്പോ ചേച്ചിനെ ഒന്ന് കാണാൻ കയറിയതാ. അയ്യോ, ഇനിയിപ്പോ കൂടുതൽ സംസാരിക്കണം. സാറേ, ചുമ്മാ ഈ വെപ്പ് വിഷയം വരേണ്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളു. നീ വന്ന് കയറും. അതല്ല, ഗുണ്ടാവളയാട്ടം നടക്കുന്നുണ്ടോ? തെങ്ങിനെ കുറിച്ചാ പരാതി. വെട്ടിയിരിക്കുന്നതിന്റെ ഭാഗ്യം. നീ ഒന്ന് പറയടി, നീ കാരണം വന്നു. എനിക്കിതൊന്നും അറിയില്ലല്ലോ. എന്റെ കാല് പിടിച്ചിരുന്നത് എന്റെ ഭാഗ്യം. നിനക്ക് സമാധാനമല്ലോ അല്ലേ? കഷ്ടമുണ്ടടി, എന്തൊരു സ്ത്രീയാ നീ. നിനക്ക് വേണ്ടി പലിശ പിടിക്കാനല്ലേ അവൻ ഈ വേഷം കെട്ടി നടന്നത്? എന്നിട്ട് നിനക്കൊന്നും അറിയത്തില്ലെന്ന്? കുറച്ചു ദിവസം അവിടെ കിടക്കട്ടെ ചേച്ചി, അങ്ങേരിപ്പൊ വീട്ടിൽ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. ആ അത് ശരിയാ, പ്രയോജനം ഇല്ലാത്ത ഒരാളെയും കൂടി കൊണ്ടുപോകേണ്ടതായിരുന്നു. അടി അടിക്ക് നീ വർത്ത വേണ വേണ്ടല്ലോ.
ഡാഡിക്ക് മമ്മിയുടെ അടുത്ത് വലിയ രീതിയിലുള്ള സ്നേഹമൊന്നും ഇല്ലാട്ട. കമലഹാസൻ ഞങ്ങൾ ഒന്ന് മാറിയിരുന്നപ്പോ ഡാഡിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പരാക്രമം. മമ്മി എത്ര നാൾ ഇവിടുന്ന് മാറി നിൽക്കുന്നു. അതൊന്നും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു സത്യം പറഞ്ഞെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ആണ്, അതിപ്പോ എന്ത് ചോദിക്കാനുള്ളത്? അങ്ങനെ തന്നെയാണ്. എന്താ ചെയ്യാലോ? കമലഹാസനോട് എല്ലാ ഐറ്റം ഉണ്ട്, വാരി വലിച്ച് തിന്നു. ഒരു പ്ലാസ്റ്റിക് കൂടെ എടുക്കണ്ടായിരുന്നു. അത് ഈ ചിപ്സും കായും ഇല്ലാത്ത കഴിക്കാൻ വെള്ളം വിളിക്കുന്ന ടച്ച് ചെയ്യായിരുന്നു. ആരെ കണ്ടാലും തിരിച്ചോണേ. ഇരുന്നടിക്കുന്നതിനെക്കാട്ടിലും നല്ല സുഖം ഇതേപോലെ ഓപ്പൺ എയറിൽ ഇരിക്കുന്നു. കാറ്റും കിട്ടും, കാശും പോയേലാ. അത് പോട്ടെ, ഇപ്പൊ ടെൻഷൻ എങ്ങനെയുണ്ട്? ടെൻഷനൊക്കെ പമ്പ കടന്നില്ലയോ? നാടിന്റെ വിഷമതരം മാറിയില്ലേ? എങ്ങനെ മാറാനാണ്? എത്രയെത്ര ഷാപ്പുകൾ, എത്രയെത്ര ബാറുകൾ, എത്രയെത്ര ഇമറേജുകൾ, ക്യൂ നിന്ന ഓർമ്മകൾ, വിട്ടടിച്ച ഓർമ്മകൾ എങ്ങനെയാ മറക്കും? അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം ഡാഡി വിഷമം, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പിടിച്ച ഡാഡി, തങ്ങട്ട് അടിക്ക്. ഞാൻ ഡാഡിക്ക് വേണ്ടി കൊച്ചച്ഛൻ്റെ ഞാൻ സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. വിഷമമായിട്ട് മാറട്ടെ, എന്ത് കുടിച്ചിട്ട് കുറച്ച് വിഷമം കുറയണേങ്കിട്ട് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പരിപാടി കാണിക്കുന്നത് കഷ്ടപ്പെട്ട് ഒപ്പിച്ച സാധനം കൊണ്ട് കളയാ. എനിക്ക്
അവൻ കൂടെ ഇല്ലാതെ ഒറ്റക്കടിക്കാൻ പറ്റത്തില്ലടാ. അവനെ കുറിച്ച് ഓർക്കുമ്പോ എത്രയെത്ര ഓർമ്മകളാ. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അവനും കൂടെ പൂച്ചക്കട ഷാപ്പിലിരുന്ന അന്തിക്കള്ളും ഞണ്ടും കൊഞ്ചും പുഴമീനും ഒക്കെ കഴിച്ച ഓർമ്മകൾ. അവസാനം കള്ളു കുടിച്ചാൻ കാശില്ലാതെ വന്നപ്പോ ഷാപ്പുടമ ഞങ്ങളുടെ അണ്ടർവെയർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ പിടിച്ചു വെച്ചു. പിറ്റേ ദിവസം എൻ്റെ അച്ഛൻ വന്ന കൃഷ്ണമക്കില് അച്ഛൻ വന്ന ഷാപ്പിൽ നിന്ന് ഞങ്ങളെ ജാമ്യത്തിൽ ഇറക്കിയത്. ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ടല്ലേ ഡാഡി. അന്ന് ഞാൻ അവിടെ ഇരുന്ന് എഴുതിയൊരു കവിത അത് ഷാപ്പ് പാട്ടുകൾക്കിടയിൽ ഇന്നും അത് തത്തിക്കളിക്കുന്നുണ്ട്. ആ കവിതയുടെ പേര് മരുമോ കേട്ടിട്ടുണ്ടോ? എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഒന്ന് പറയാമോ? ഞണ്ടേ നീ മാന്തരുതിപ്പോൾ. ആ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഞണ്ടേ നീ മാന്തരുതിപ്പോൾ, കൊഞ്ചേ നീ കൊഞ്ചരുതിപ്പോൾ, ആരോ മനുഷ്യാപ്പിലെന്റെ കള്ളിൻ കുടം കുടിക്കാനുണ്ട്. ഞണ്ടേ നീ മാന്തരുതിപ്പോൾ, ഡാഡിന്റെ കവിത തന്നെ ഇവിടെ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴാ ഡാഡി കരഞ്ഞോട്ട് പാടുന്നത്. ഡാഡിന്റെ പ്രശ്നം എന്തുവാ? ഇതെന്താ ഇവിടെ കുപ്പിരിക്കുന്നത്? രാവിലെ തന്നെ ഡാഡി അടി തുടങ്ങിയല്ലേ. ഞാൻ ഡാഡിയെ വിഷമം ഒന്ന് മാറ്റാനായിട്ട് ഞാൻ സംഘടിപ്പിച്ചു കൊടുത്താണ്. വിഷമം മാറ്റാനോ? ആ എന്ത് വിഷമം? അപ്പൊ നീ അപ്പൊ നീ ഒന്നും അറിഞ്ഞിട്ടില്ല. എടാ അങ്കിളുടെ കേസ് അറിഞ്ഞില്ലേ? അങ്കിളുടെ കേസോ? നീ എവിടെ ഇരുന്നേ? കമലഹാസങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ തങ്കമണി ചേച്ചി. തങ്കമണി ചേച്ചിക്ക് കുറച്ച് പൈസയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പൈസ മേടിക്കാനായിട്ട് അങ്കിള് ഗുണ്ടാവേഷത്തിലൊക്കെ ചെന്നെന്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ അങ്കിള് സത്യം പറഞ്ഞപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ടേ. സംഭവം ഇത്തിരി പ്രശ്നാഡി അറസ്റ്റ് ഡാഡി ഇന്നസെന്റ് അല്ലടാ. ഡാഡി നിരപരാധിയാണ്. നിരപരാധി ഉറ്റ കൂട്ടുക. നീ എന്ത് വർത്താനം അളിയ പറയുന്നു? ഉറ്റ കൂട്ടുകാരൻ ജയിലിൽ എടുക്കുമ്പോ ഡാഡിക്ക് വിഷമം ഉണ്ടാവില്ലേ? എടാ എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. നീ എങ്ങനെങ്കിലും അവനെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കിത്ത. അയ്യോ ഡാഡി, അതെ ഞാനിപ്പോ ഈ ലോലിപോപ്പിന്റെ ഒക്കെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ലോക്കൽ കേസിലൊന്നും കയറി എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഡാഡി കരയായിരിക്കും, എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചാ പോരെ. നീ എന്തെങ്കിലും ആലോചിക്കേ. അളിയ, കമലാസനങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഗുണ്ടാവേഷം കെട്ടി ഗുണ്ടാപ്പിന് നടത്താൻ പോയിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ഡാഡിയും ഗുണ്ടാവേഷം കെട്ടിയിട്ട് പണപ്പിരിവിന് അങ്ങനെ ഇറങ്ങാം. അപ്പൊ പോലീസ് ഡാഡിനെ അറസ്റ്റ് ചെയ്യും, ജയിലിൽ വെച്ച് കമലാസനങ്ങളുടെ ഡാഡിക്ക് കാണാമല്ലോ. ഇത് ചിലപ്പോ ഒരേ ലോക്കപ്പിൽ കിട്ടുകയും ചെയ്യും. അയ്യോ, അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു വലിയ ആഗ്രഹം ലോക്കപ്പിൽ കിടന്ന് മാളടിക്കണോ? അത് നടക്കും. ഞാനിങ്ങനെ കരയില്ലേ. ചിരിക്കുക. ചിരിക്കായിരുന്നോനെ. ഡാഡിയെ കണ്ടാലേ ഒരു ഗുണ്ടാ ലുക്കൊക്കെ ഉണ്ടോ? ഡാഡിനെ കണ്ട ഏകദേശം ഒരു തറ ലുക്ക് ഉണ്ട്. അതിന് കൂടെ ലേശം മേക്കപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റാ. കറക്റ്റ് ഗുണ്ടാ. മീശ കറക്റ്റ് കൊമ്പ മീശ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? അത് സെറ്റാണ്. അയ്യോ, കൂറ്റാക്കുറ്റിരുട്ട് വിജനമായ പാതയിലൂടെ അയാൾ ഒറ്റടി വെച്ച് നടന്നു. വഴിയിലെങ്ങും ആരെയും കാണുന്നില്ല. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അയാളാകെ വിറച്ചു, തണുത്തു വിറച്ചു. ശ്മശാനം കടന്നു പോകണം. ശ്മശാനത്തിൻ്റെ നടുക്കെത്തിയപ്പോൾ പിന്നിലൊരു വളകിലുക്കം. അയാൾ തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടു. തങ്കമണിയായിരുന്നു. ഞാനേ ഒരു നോവലിൽ പെട്ടുപോയി. എന്താ തങ്കമണി? അതെ, അങ്ങനെ പോലീസ് പിടിച്ചു. അലാസന്നല്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു. അവനത് വേണം. അവനെ ഒരു ലിച്ചിന് കൂടുതലാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങളല്ലാതെ ഈ മണ്ടത്തരം കാണിക്കോ. ഒന്നാമത്തെ പലിശക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ നിയമത്തിനെതിരാണ്. എന്നിട്ട് അവനെ കൊണ്ട് വീട് വീടാന്തരം കത്തിയായിട്ട് കയറി ഗുണ്ടാപ്പിരി കൊടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിയമമൊക്കെ ഉണ്ട്. പോലീസും പട്ടാളമൊക്കെ ഉണ്ട്. പോലീസ് എടുത്തപ്പോ തൂക്കിയെടുത്ത് കൊണ്ടുപോയില്ലേ? അതൊക്കെ ശരിയാ.
അങ്ങേരെ ജാമ്യത്തിൽ ഇറക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. അത് അമ്മയുടെ അടുത്ത് ഞാൻ ചെല്ലൂല. അയാൾ ഭയങ്കര സാധനമാണ്. എന്നാ പരിസരത്ത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഇടിയിടിക്കും എന്നാ പറയണത്. ഞാൻ വരില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട കൂത്തി കൊടലുമാല എടുത്തു കളയും. റോഡിൽ കൂടെ സംസാരിച്ചോണ്ട് കിടക്കുന്നേ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല തങ്ങമണി. അവന്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. യോ എന്താണത് കത്തിയൊക്കെ ആയിട്ട്? എന്നെ മനസ്സിലായോടാ. എന്റെ ഏട്ടൻ അർജുന തങ്ങമണിക്ക് മനസ്സിലായാ സ്നേഹം. നീ നിന്റെ കുടുംബക്കാരെല്ലാം ഇവിടെ നാട് മൊത്തം ഗുണ്ടാപ്പണിക്ക് ഇറങ്ങി തിരിച്ചേക്കാം. അതെ സാറേ, ഇന്നിപ്പോ 20 വീട് കയറി ഭീഷണിപ്പെടുത്തിട്ട് വരിക. എന്നെ അറസ്റ്റ് ചെയ്യ. ില്ലാണ്ട് പറഞ്ഞാണ് ഇതങ്ങോട്ടാ കവി അങ്ങോട്ടാ. എനിക്ക് ജാമ്യം കിട്ടി, ഞാൻ ഇറങ്ങി. എന്നെ കാണാൻ വേണ്ടി ലോക്കപ്പിലോട്ട് വരാനായിട്ട്. അതിനാണ് ഈ വേഷം. അയ്യോ, ഞാൻ പാർട്ടിക്കാരെ വിളിച്ചു പറഞ്ഞ അപ്പൊ തന്നെ എനിക്ക് ജാമ്യം കിട്ടി. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി ഓടി വിവരേ ചെന്നു. രേ മാഞ്ചോ, നമുക്ക് തമ്മിൽ കൂടാതെ പറഞ്ഞ എങ്ങോട്ട് വന്നത്? സാറേ, എവനെ കാണാൻ വേണ്ടിയാ ഞാൻ ഈ പണിയെല്ലാം ചെയ്ത്. ഇനിയിപ്പോ ഏതായാലും വന്നല്ലോ. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് വരണോ? അതെ. പിന്നെ നിനക്ക് സമയാസമയം വന്നും പോയിരിക്കാൻ നിന്റെ സംബന്ധം ഇവിടെ അല്ലേ പോലീസ് സ്റ്റേഷൻ? എല്ലാത്തിനും കാരണം.